നമസ്കാരം കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് ലോക്ക്ഡൗൺ അപ്ഡേഷനുകൾ എന്തൊക്കെയാണ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. എല്ലാവരും അറിയേണ്ട വിവരങ്ങളാണിവ. അതിനാൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഷെയർ ചെയ്യുന്നതിനൊപ്പം ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. ഈ രണ്ടു ദിവസങ്ങളിലെ നിയന്ത്രണങ്ങളെയും ഇളവുകളെയും കുറിച്ച് പറയാം. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി TPR 10% നിൽക്കുകയാണ്. അതിനാൽ ശനിയും ഞായറും നിർദ്ദേശിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. അവശ്യ മേഖലയിൽ ഉള്ളവർക്കും ആരോഗ്യ സേവനങ്ങൾക്കും മാത്രമാണ് ഈ ദിവസങ്ങളിൽ ഇളവുള്ളത്. ശനിയും ഞായറും സ്വകാര്യ ബസ്സുകൾ ഉണ്ടാകില്ല. എന്നാൽ KSRTC പരിമിതമായ സർവീസുകൾ നടത്തും. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇനി തിങ്കളാഴ്ചയെ തുറക്കൂ. മറ്റൊരു കാര്യം, സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണെങ്കിലും ശനി ഞായർ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങൾ തുറക്കും. നിത്യപൂജകൾ ഉണ്ടാകും. ക്ഷേത്രത്തിന് സമീപത്തുള്ളവർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് ദർശനം നടത്താം. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പാഴ്സൽ അനുവദിക്കില്ല, ഹോം ഡെലിവറി മാത്രം. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും മറ്റ് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളും കള്ളുഷാപ്പ് എന്നിവ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മാണ മേഖലയിലുള്ളവർക്ക് പ്രവർത്തിക്കാം. ഇതിനായി അടുത്ത പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിക്കണം. മറ്റൊരു പ്രധാന കാര്യം, നാളെയും മറ്റന്നാളും നടത്തുമെന്ന് അറിയിച്ചിരുന്ന പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നാണ്. സ്വകാര്യ ബസ്സുകളില്ല. KSRTC പരിമിതമായി മാത്രമേ സർവീസുകൾ നടത്തുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ പരീക്ഷാർത്ഥികൾ പ്രതിസന്ധിയിലാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്ത, രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിലായി കൊറോണ വൈറസിന്റെ ഡെൽറ്റ പ്ലസ് വകഭേദത്തിന്റെ 48 കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിന്റെ വ്യാപനം ഉടൻ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ പറഞ്ഞു. കോവിഡിന്റെ രണ്ടാം തരംഗം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ആശ്വാസ വാർത്തയുമായി പതിവ് പോലെ ഇന്നത്തെ കോവിഡ് ലോക്ക്ഡൗൺ അപ്ഡേഷൻ അവസാനിപ്പിക്കാം. കോവിഡിന്റെ മൂന്നാം തരംഗം നേരിടാൻ കേന്ദ്ര സർക്കാർ 20,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു. കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളുടെയും ആശുപത്രി കിടക്കകളുടെയും എണ്ണം കൂട്ടൽ, മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങൽ എന്നിവയ്ക്കാണ് സാമ്പത്തിക പാക്കേജിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലെ ആശുപത്രികളിൽ പോലും ഓക്സിജൻ ഉൾപ്പെടെ കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിനുള്ള പണം പാക്കേജിൽ ഉൾപ്പെടുത്തും. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പാക്കേജിന്റെ ഭാഗമായി പണം നൽകും. മൂന്നാം തരംഗം നേരിടാൻ കൂടുതൽ ലാബുകൾ സജ്ജീകരിക്കാനും പാക്കേജിൽ പണം നീക്കിവെക്കും. അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.